हेलो फ्रेंड्स नमस्कार वंस अगेन वेलकम बैक टू माय चैनल अब इन नाम वन और अटिपी यमनी मंदी रेसीपी ईट नमक नम्बे नाटिल केर मंदी के भयंकर डिमांड पेष्टर विभव मंदी अब इन नम्बे ईरसीपी ओरीजल मंदी ओतंटिक फ्लेवर को या मक्सीम श्रमितें अल आर्टिफिष फ्लेवेस कलर्स आड्डे या रेसीपी प्रिपेर वीडियो का मे आ चानल आदि का दयवचे सब्सक्रैब सब्सक्रैब का बेलन कूड़ी अमरत मरक अब नमुक पेट मंदी अट्ठाईट आदमी नमक मंदी मसाल मिक्स अवेट यापू पेपर पउडर और स्पू कोरियांडर पउडर अर स्पू जीरक पड़िया ना जीरक पड़ी अब अर स्पू ते नल पट कराबी पड़ी पड़िया मजल पड़ी हाफ स्पू ते मजल पड़ी इतना कूड़ीट नाईट मिक्स नमर मसाल रेडी इधर नम्बे मंदी मसाल इन मंदी मेन फ्लेवर इन पात्र नमुक और अल्प बटर मेल्टा इोट रू स्पू ना मंदी मसाल आड्डे एल कूड़ी नाईट मिक्स आवश्यक उपड़ी चेर्ति वे नाईट मिक्स नाई मिक्स मसाल मसालोट ना चिकन नाई कहुगि वृत्ति चिकन अब ने पगुद मुड़क और चिकन रू पीस मुझे नाईट मसाल तेजपिड़ी या चिकन चुदायटे वर को നിങ്ങള് ചിക്കൻ എടുക്കുമ്പോൾ അതിന്റെ സ്കിൻ കളയാതെ എടുക്കുക സ്കിന്നോട് കൂടിയിട്ടാണ് നമ്മൾ മന്തി പ്രിപ്പയർ ചെയ്യുക ഞാൻ ഇത് അബദ്ധത്തിൽ സ്കിൻ റിമൂവ് ചെയ്ത് കളഞ്ഞു അപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ എന്തായാലും സ്കിന്നോട് കൂടി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ എങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു രാത്രി മുഴുവൻ വെക്കുകയാണെങ്കിൽ അത്രയും അടിപൊളിയായി കുറച്ച് കുങ്കുമപ്പൂ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ പീസ് ഇതുപോലെ ഒരു ഗ്രില്ലിനെ വെച്ചിട്ട് ഇതിൽ നന്നായിട്ട് ഈ കുങ്കുമപ്പൂവിൻ്റെ ഈ ഒരു മിക്സ് തേച്ച് പിടിപ്പിക്കുക ഇത് നല്ലൊരു കളർ നമ്മുടെ ചിക്കന് തരും ഒരു റെഡ് കളർ ചിക്കന് തരും നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടെ നല്ലൊരു കളർ കിട്ടാൻ ഇത് സഹായിക്കും അപ്പോൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിൽ വൺ അവറാണ് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുന്നത് അരമണിക്കൂർ ഒരു സൈഡ് എന്നിട്ടൊന്ന് തിരിച്ചു വെച്ചിട്ട് അരമണിക്കൂർ മറ്റേ സൈഡും കൂടിയിട്ട് ഒന്ന് ഗ്രിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഗ്രില്ലാവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മന്തി റൈസ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഈ ബട്ടർ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു അല്പം ഒലീവ് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലിയാണ് ചേർക്കുന്നത് അത് ചോപ്പ് ചെയ്യൊന്നും വേണ്ട അത് മുഴുവനോടെ തന്നെ ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലോട്ട് ഞാൻ വൈറ്റ് ഓണിയൻ ആണ് ഒരു ഓണിയൻ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് വൈറ്റ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഉള്ളി ചേർത്താലും മതി പിന്നെ ഹോൾ സ്പൈസസ് വഴണയിലയും പട്ടയും ഗ്രാമ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് വലിയ പച്ചമുളകാണ് നമ്മൾ മന്തിയിലൊക്കെ ആഡ് ചെയ്യുന്ന കുറച്ച് വലുപ്പമുള്ള മുളക് ഇതിന് ഇച്ചിരി എരിവ് കുറവാണ് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം നമ്മുടെ മന്തി മസാല ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് രണ്ടര സ്പൂണിൻ്റെ അടുത്ത് മസാല ഉണ്ടായിരുന്നു അത് മുഴുവനും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ നാല് കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് കപ്പ് വെള്ളവും ആഡ് ചെയ്യുക എന്നിട്ട് വെള്ളം ഒന്ന് തിളക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബസ്മതി റൈസ് ആഡ് ചെയ്യുക മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെല്ല റൈസ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നല്ല നീളമുള്ള ടൈപ്പ് ബസ്മതി റൈസ് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട് നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ചിക്കൻ നമ്മൾ ഗ്രിൽ ചെയ്യുമ്പോൾ വരുന്ന ഫാറ്റ് താഴേക്ക് വരുന്ന ഫാറ്റ് ഞാൻ ഈ റൈസിലോട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് റൈസ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ റൈസിലോട്ട് ആ ഒരു ഫാറ്റും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഒരു ചാർക്കോൾ പീസ് ഒന്ന് കത്തിച്ചെടുക്കാം പിന്നെ ഇതുപോലെ ഒരു ഫോയിൽ ഒന്ന് ജസ്റ്റ് അതിനുള്ളിൽ വെക്കാനുള്ള ഒരു കുഴി പോലെ ആക്കിയിട്ട് ഇനി നമ്മുടെ റൈസിലോട്ട് ബാക്കിയുള്ള കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രിൽ ചെയ്ത ചിക്കൻ ഇങ്ങനെ മുഴുവനായിട്ട് വെച്ചിട്ട് നടുവിൽ ആ ഫോയിൽ പേപ്പർ വെച്ച് അതിൽ കുറച്ച് ഓലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം
ഈ ഓലിവ് ഓയിലോട്ട് നമ്മുടെ കോൾ എടുത്ത് വെച്ചിട്ട് അതൊന്ന് പുകയുമ്പോൾ അപ്പം തന്നെ മൂടിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നമുക്ക് നമ്മുടെ മന്തി സെർവ് ചെയ്യാം. ആദ്യം ചിക്കൻ എടുത്ത് മാറ്റുക, എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം റൈസ്, അതിൻ്റെ മുകളിൽ ചിക്കൻ, അങ്ങനെ ആയിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഓവൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു പാനിൽ ഓയിലൊന്നും ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൽ ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മന്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. എല്ലാവർക്കും ബൈ ബൈ. For more updates, subscribe my channel.